നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ ഇപ്പോ വാർത്താ മാധ്യമങ്ങളിൽ പ്രശസ്തയായി നിൽക്കുന്ന, വെറും പ്രശസ്തയല്ല കുപ്രശസ്തയായിട്ട് നിൽക്കുന്ന ഒരു വെളുത്ത തമ്പുരാട്ടിയോട് ഉള്ളതാണ് ഈ വീഡിയോ. അപ്പോ തമ്പുരാട്ടി, തമ്പുരാട്ടി എന്ന് വിളിക്കുന്നതിലൊന്നും തോന്നരുത്. നിങ്ങളുടെ പേരിന് മുമ്പിൽ ഒരു മഹത്തരമാർന്ന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് ഒരിക്കലും നിങ്ങളുടെ പേര് കൂട്ടി പറയാൻ എനിക്ക് ആഗ്രഹമില്ല. അത് ആ പ്രസ്ഥാനത്തെ മോശമാക്കുന്നതിന് തുല്യമാണ്. പിന്നെ പേരിന്റെ ഇപ്പുറത്ത് ഒരു ടീച്ചറുണ്ട്, അതായത് ഗുരു. ഗുരുവിനെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ പേരും ഞാൻ ഒരിക്കലും ഉച്ചരിക്കില്ല, മഹാഭാവമാണ്. അതുകൊണ്ട് തമ്പുരാട്ടി, തമ്പുരാട്ടി എന്ന് ബഹുമാനം കൊണ്ട് വിളിച്ചതല്ല കേട്ടോ. നിങ്ങൾ കഴുത്തിന് ചുറ്റും നാക്കും വച്ച് ഈ കലാകാരന്മാരെയും കറുത്ത നിറമുള്ളവരെയും അത് ചോദിക്കാൻ വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ ആട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെ എന്ന് പറഞ്ഞ് ആട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ തമ്പുരാട്ടിയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. തമ്പുരാട്ടി ഏത് യുഗത്തിലാണ്, ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞുപോയി എന്റെ അമ്മച്ചി, ആ കാലമൊക്കെ കഴിഞ്ഞുപോയി കേട്ടോ. അപ്പോ കുറച്ച് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറ്റുന്നുമില്ല. ഈ കല എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ, കല, അതിന് നിറമില്ല തമ്പുരാട്ടി, ജാതിയില്ല, മതമില്ല. പിന്നെ തമ്പുരാട്ടിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കറുത്ത നിറമാണ്. കറുത്ത നിറമുള്ളവര് വേണമെങ്കിൽ ഡാൻസ് പഠിച്ചോ, മത്സരിക്കരുത്. പിന്നെ തമ്പുരാട്ടി പറഞ്ഞ എന്ത് വാക്കാണ്, എന്താണ്, കാക്കയെ പോലെ കറുമ്പൻ, വിരൂപൻ, പെറ്റ തള്ള സഹിക്കില്ല. ഓഹ്, പെറ്റ തള്ള സഹിക്കില്ല എന്റെ പൊന്ന് തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ ഈ വാക്കുകൾ കേട്ട ഇത്രയ്ക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുമെന്നുള്ളതാണ് എനിക്ക് അറിയാത്തൊരു കാര്യം. അതും ഒരു സ്ത്രീ. നിങ്ങളോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഈ നൃത്തത്തിൽ ഈ വെളുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെപ്പോഴും വൈറ്റ് വാഷ് അടിച്ചേ നിൽക്കുള്ളൂ. പിന്നെ ഇവിടം മുതൽ ഇവിടം വരെ ഒരു ചുവന്ന ലിപ്സ്റ്റിക്കും മൊത്തം തിന്ന്, അതാണ് നർത്തകിയുടെ ഏറ്റവും മനോഹരമായ രൂപം എന്നുണ്ടെങ്കിൽ പോവ തിക്കി. ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. നല്ല ഫീച്ചേഴ്സ് വേണം മുഖത്ത്, നല്ല ഇത് വേണം. നിറമല്ല അവിടെ പ്രധാനം, നല്ല കണ്ണുകൾ, നല്ല മൂക്ക്, നല്ല ചുണ്ട്, നല്ല മുഖത്തിൻ്റെ ആകൃതി, അതൊക്കെയാണ്. കുറേ വൈറ്റ് വാഷ് അടിച്ച മുഖമുണ്ടെങ്കിൽ നർത്തകിയായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഈ തമ്പുരാട്ടിക്ക് ഭാനുപ്രിയ എന്ന് പറഞ്ഞൊരു നടി അറിയോ, വളരെ പ്രശസ്തയായ നടിയാണ്. ദക്ഷിണേൻ്റെ മുഴുവൻ തിളങ്ങി നിന്നൊരു നടിയാണ്. അവർ ഈ പറഞ്ഞ മാതിരി നടിക്കാൾ ഒരു നർത്തകി എന്നുള്ള രീതിയിലും കൂടെ അവരറിയപ്പെടുന്നവരാണ്. നല്ല ഭംഗിയെ കാണാൻ, ഇത്തിരി രസം അവരുടെ മുഖവും അവരുടെ അങ്കലാവണ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു നർത്തകിയുടെ ഇതാണ്. പക്ഷെ അവർക്ക് നിറമില്ല. അവർ പറഞ്ഞു വരുമ്പോൾ ഒരു കറുത്ത നിറമാണ്, അറിയോ തമ്പുരാട്ടിക്ക്. എന്ത് രസം അവരുടെ നൃത്തം കാണാൻ. അതുപോലെ വേണ്ട നമ്മുടെ മഞ്ജു വാര്യർ, നവ്യ നായർ, അവരൊന്നും മറ്റേ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പുള്ളവരൊന്നുമല്ല. അവരൊക്കെ ഇരു നിറം അതി താഴെയുള്ളവരാ. വന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു അവർ, കലാതിലകം എന്തൊക്കെ ആയിട്ടുണ്ട് അവർ. അപ്പൊ ഇതൊന്നും അല്ല തമ്പുരാട്ടി ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. കഴിവാണ് പ്രധാനം. കറുത്തവരിവിടെ എന്തോരും എന്നിക്കൊടി പാറിച്ചിട്ടുണ്ടെന്ന് അറിയോ തമ്പുരാട്ടിക്ക്. ഈ സിനിമയിലായിക്കോട്ടെ, അഭിനയത്തിലായിക്കോട്ടെ, അഭിനയ ചക്രവർത്തി സത്യം മാഷ്, മൂന്ന് ഉർവശി അവാർഡ് നേടിയ ശാരദാമ്മ, അങ്ങനെ എന്തോരും പേര്, ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, നൃത്തത്തിൽ എത്ര പേര് നിറം കുറവുള്ളവരൊക്കെ പ്രതിഭകളായിട്ട് വളഞ്ഞിരിക്കുന്നു. അപ്പൊ അമ്മച്ചിയുടെ ഈ ഒരു സങ്കുചിത മനസ്സ് വളരെയധികം നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിന് അപമാനമാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. നിങ്ങൾ തിരുത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് നല്ല അഹങ്കാരം നിങ്ങളുടെ വാക്കുകളിലുണ്ട്. ആ അഹങ്കാരമായിട്ട് നിങ്ങൾ ജീവിച്ചോ. എനിക്ക് നിങ്ങളുടെ കുടുംബക്കാരെ ആലോചിക്കുമ്പോഴേ സഹതാപമുള്ളൂ. എങ്ങനെ നിങ്ങളുടെയൊക്കെ ഈ വായനാക്ക് സഹിച്ചാൽ അവർ ജീവിക്കണമെന്ന് ആലോചിച്ചിട്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ രാമകൃഷ്ണനോടൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. രാമകൃഷ്ണ, നീ നേരത്തെ പ്രശസ്തനാണ്. സത്യം പറഞ്ഞ് ഇവരെയൊക്കെ ഇപ്പോഴാണ് ഞാനൊക്കെ അറിയുന്നത്. ഞാൻ എന്നല്ല കേരളത്തിലെ ഒരുമാതിരി ആളുകൾ. അല്ലാണ്ട് ഇവരൊന്നും അങ്ങനത്തെ ഒരു പ്രശസ്തിയില്ല. ഇപ്പൊ ഇവരിത് രണ്ടു ദിവസം കൊണ്ട് കുപ്രശസ്തിയായി. രാമകൃഷ്ണൻ അതിനു മുമ്പേ അറിയാം. മലയാളത്തിന്റെ പ്രിയങ്കരനായ കലാഭവൻ മണി, അതും തമ്പുരാട്ടി ഓർക്കണം കേട്ടോ. ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കിയ സ്റ്റേജ് വേദികളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന കലാഭവൻ മണി നല്ല കറുപ്പ. ആ മണിയുടെ അനിയനാണ് ഈ രാമകൃഷ്ണൻ. പക്ഷെ രാമകൃഷ്ണൻ സ്വന്തം കഴിവ് കൊണ്ട് നൃത്തത്തിൽ ഒരുപാട് ബിരുദങ്ങൾ നേടി ഇന്ന് ഡോക്ടർ RLV രാമകൃഷ്ണനാണ്. വെറുതെ ഉണ്ടാക്കിയതല്ല, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. രാമകൃഷ്ണൻ എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല.
പിന്നെ നിങ്ങളോട് എന്ത് പറയാനാ? രാമകൃഷ്ണനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, രാമകൃഷ്ണൻ നിന്റെ രാജയോഗം തെളിഞ്ഞു. ഇവരുടെ വായിൽ നിന്ന് ഈ അശ്ലീലം വന്നതോടുകൂടി നീ ഇന്ന് കേരളത്തിലെ ലോക മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചു. ഇനി നോക്കിക്കോ, ലോകത്ത് മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ നിന്നെ വിളിക്കും. നീ ഇനി പറക്കാൻ പോവുക, കലാരംഗത്ത് നീ ഇനി പറന്ന് നടക്കാൻ പോവുക. അതൊക്കെ കണ്ട് പൂമുഖത്ത് ഒരു ചാരികസേരയിൽ ഇരുന്നുകൊണ്ട് തമ്പുരാട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പോകണ കാണുമല്ലോ, അതിലേതെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ നമ്മുടെ രാമകൃഷ്ണനും ഉണ്ടാവും. മനസ്സിലായ? അതൊക്കെ കണ്ട് ഇങ്ങനെ ദീർഘനിശ്വാസമൊക്കെ ഇട്ട് വേണമെങ്കിൽ അവിടെ ഇരുന്ന് രണ്ടാട്ടുപാട്ടി അവിടെ ഇരുന്നു കേട്ടോ. നമ്മുടെ കലാ ആസ്വാദകരെ അളക്കാനുള്ള സ്കെയിലൊന്നും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നത്. ഇതിനപ്പുറം പറയാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. നിങ്ങളുടെ പ്രായം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട്. അതുകൊണ്ട് തമ്പുരാട്ടി, ഇനിയെങ്കിലും തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കൂ. നിങ്ങൾ തിരുത്തിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പുല്ലുമില്ല. ഞങ്ങൾ ആസ്വാദകർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിറമല്ലിത് ജീവിതം. തമ്പുരാട്ടി കൃഷ്ണന്റെ ഭക്തയാണോ? ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും. താഴ്ന്ന ജാതിയിലുള്ള കറുത്ത നിറ കൃഷ്ണന്. കാർമേഘ വർണ്ണന്റെ മാറിൽ കേട്ടിട്ടില്ലേ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. കാർ എന്ന് പറഞ്ഞ മറ്റേ ഓടണ കാറല്ല അത്, കാർമേഘം, കാർമുകിൽ, കറുത്ത നിറ, ആ നിറമാണ് കൃഷ്ണന്. കൃഷ്ണനെ എന്നിട്ടും നിങ്ങൾ ആരാധിക്കുന്നില്ലേ? ഒന്നും പറയാനല്ല തമ്പുരാട്ടി, എന്റെ ഡാഡിയുടെ നിറം നല്ല കറുത്തതാണ് എന്റെ ഡാഡി. അതുകൊണ്ട് തന്നെ കറുപ്പിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ നല്ല കറുത്ത എൻ്റെ ഡാഡി, നല്ല വെളുത്ത എൻ്റെ അമ്മ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. കാരണം കറുത്ത ഡാഡിക്ക് ഒരു വെളുത്ത മനസ്സുണ്ടെന്ന് അമ്മച്ചയ്ക്ക് അന്നേ അറിയാമായിരുന്നു. ഇന്നും അത് തെറ്റിയിട്ടില്ല. അത്രയേ ഉള്ളൂ, മനസ്സിൽ വെളുപ്പ് വേണം. തൊലിപ്പുറത്തെ കറുപ്പും വെളുപ്പ്, ഈ വെളുപ്പ് എന്നൊക്കെ പറയില്ലേ, അതൊരു രോഗം വന്നാൽ പോവും, ഒരു പൊള്ളലേറ്റാൽ പോവും, ഒരു 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 അപകടം വന്നാൽ പോവും, ഇത്രയ്ക്കേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പട്ടടയിലേക്ക് ഇരിക്കുമ്പോൾ ഒറ്റ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതെല്ലാം തീരും. കറുത്തവനും വെളുത്തവനൊക്കെ ഒറ്റ ഒറ്റ ഇതിലേക്ക് വരും. കുഴിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം തന്നെ ഇതെല്ലാം പോയി. ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്നു തമ്പുരാട്ടി മനുഷ്യന്റെ കാര്യം. അഹങ്കരിക്കരുത്, നെകളിക്കരുത്. വേറൊന്നും പറയാനില്ല. രാമകൃഷ്ണന് എൻ്റെ സല്യൂട്ട്, എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനകളും. ലോക മലയാളികളുടെ നിൻ്റെ ഒപ്പം ഉണ്ടാവും. ശക്തനായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു.